നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ്ട് മിഥുന മാസം ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് അത്തം നക്ഷത്രവുമാണ് അത്തം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അത് അത്തനക്ഷത്രം ശുഭനക്ഷത്രമാണ് ശുഭ നക്ഷത്രമാണ് പക്ഷെ ദിനം ശുഭമല്ല ശനിയാഴ്ചയാണ് ശനിയെന്ന് പറയുമ്പോൾ മന്ദൻ്റെ ദിവസമാണ് ശനീശ്വരൻ്റെ പവർ മറ്റൊരു ഗ്രഹങ്ങൾക്കും ഇല്ലെന്നാണ് അതുകൊണ്ടാണ് ശനിയെ നമ്മൾ കൂടുതലായിട്ട് ഭയക്കുന്നത് ശനിദേവൻ പോലെ ഒരു ഗ്രഹം തരത്തില്ല ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല അപ്പോൾ ശനീശ്വരനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും വേഗത്തിൽ നമുക്ക് ഗുണഫലം സിദ്ധിക്കും പിന്നെ ശനീശ്വരനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം ശനിയെ പ്രീതിപ്പെടുത്താൻ ബർത്ത്ഡേ വന്നിട്ടുള്ള അത്തനക്ഷത്രക്കാർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് അത്ത നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൊതുവേ കണ്ട ശനിയില്ല വ്യാഴം തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് കന്നിക്കൂറുകാർക്ക് ഇതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ന് ശനിയാഴ്ചയും ബർത്ത്ഡേ ആയി വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്ത നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ദോഷപ്രദമായ അവസ്ഥകളുണ്ടാവും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും കാലാവധികൾക്കെല്ലാം തടസ്സം നേരിടും അപ്പോൾ തടസ്സം കൂടാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്തിനു തുനിഞ്ഞാലും തടസ്സം പലതും കൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വായി കിട്ടാത്ത അവസ്ഥ പോലെ തെറിച്ചു പോവും ശാരീരിക ബുദ്ധിമുട്ടിന് ഇടവരുത്തും അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ തടസ്സം ഉണ്ടാവും എന്ന് കണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരേ ഒരു വഴി ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ചു പോകണം സൂര്യഭഗവാനെ തൊഴണം ശനീശ്വര യന്ത്രം തടസ്സമൊന്നും വരാതിരിക്കാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനുമായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക ഇത് ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുന്നവർ രാവുകാലം നോക്കി യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും ഒമ്പത് മണി മുതൽ പത്തര മണിവരെ ആണ് രാഹുകാല സമയമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഒമ്പത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് തൊട്ടേ രാഹു കാലം ആരംഭിക്കുകയുള്ളൂ പത്ത് മണി അമ്പത്താറ് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക അതേപോലെ ഗുളികകാല സമയവും യമഖണ്ഠകാല സമയവും നമുക്ക് ഒരു കാര്യത്തിനും എടുക്കണ്ട ഇന്ന് ഗുളികകാല സമയം വരുന്നത് ഒമ്പത് മണി മണി പതിനാല് മിനിറ്റ് തൊട്ട് ഏഴ് നാൽപ്പത്തെട്ട് വരെയും യമകണ്ഠകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു കാര്യങ്ങൾക്കും എടുക്കരുത് അതേപോലെ തന്നെ ജാതകൻ്റെ ഇന്നത്തെ ജാതകത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് എങ്കിലും ശുഭപ്രദമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ആറ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ നമ്മൾ ധരിച്ചുകൊണ്ട് ഓരോ വഴിക്ക് ഇറങ്ങുന്നത് നമുക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും ഭാഗ്യദായകമായി തീരാൻ സഹായിക്കും ഒന്നി കറുപ്പ് കളർന്ന വസ്ത്രം ധരിക്കാം അല്ലെങ്കിൽ നീല ായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ ഈ കറുപ്പോ നീലയോ വസ്ത്രത്തിൽ കൂടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരു കറുത്ത അല്ലെങ്കിൽ നീല തുണി കർച്ചിപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ശനിയുടെ നെഗറ്റീവ് ദോഷം ഇല്ലാതാക്കാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരാനായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം